നമസ്കാരം. ഇന്റർമിയാമിക്ക് വേണ്ടി മെസ്സി കളിക്കാൻ അമേരിക്കയിലെത്തി. ഇന്റർമിയാമിയുടെ മൂന്നാമത്തെ മത്സരം ആരംഭിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ മെസ്സി തൻ്റെ ഗോൾ നേടി. ഇന്റർമിയാമിയുടെ ആദ്യത്തെ ഗോൾ. മെസ്സിയുടെ ഗോള് വലിയ ആരവത്തോടുകൂടി ആഹ്ലാദത്തോടെയാണ് ഇന്റർമിയാമിയുടെ ആരാധകർ വരവേറ്റത്. പെട്ടെന്ന് ഇന്റർമിയാമിക്ക് ഒരു പെനാൽറ്റി കിക്ക് കിട്ടി. ഒർലാൻഡോ സിറ്റിക്കെതിരെ ഇന്റർമിയാമിക്ക് കിട്ടിയ പെനാൽറ്റി കിക്ക്, അത് സ്വാഭാവികമായും ക്യാപ്റ്റൻ മെസ്സി തന്നെ എടുക്കും. മെസ്സിയുടെ കഴിവിൻ്റെ അടുത്ത ഘട്ടം, രണ്ടാമത്തെ ഗോൾ നമുക്ക് കാണാം എന്ന ആവേശത്തിൽ ഇന്റർമിയാമിയുടെ ആരാധകരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. രണ്ടാം ഗോളിനായി കാത്തിരുന്ന ആരാധകർക്ക് മുന്നിൽ ക്യാപ്റ്റൻ മെസ്സി മറ്റൊരു സഹകളിക്കാരനെ വിളിച്ചു. വെനസ്വേലൻ കളിക്കാരൻ ജോസഫ് മാർട്ടിനസിനെ വിളിച്ചു പറഞ്ഞു, കിക്കെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ജോസഫ് മാർട്ടിനസ് വിജയകരമായി ആ കിക്കെടുത്തു. രണ്ടാമത്തെ ഗോൾ ഇന്റർമിയാമി നേടി, മെസ്സിയുടേതാകേണ്ടിയിരുന്ന ഗോൾ. ആദ്യ പകുതി കഴിഞ്ഞു. രണ്ടാം പകുതിയിൽ മെസ്സി തൻ്റെ രണ്ടാമത്തെ ഗോൾ നേടി. യഥാർത്ഥത്തിൽ പെനാൽറ്റി കിക്ക് കൂടി എടുത്തിരുന്നെങ്കിൽ ഹാട്രിക്ക് നേടേണ്ടിയിരുന്ന കളിയാണ്. ഇന്റർമിയാമി 3-1 വിജയിച്ചു. ഒർലാൻഡോ സിറ്റിക്കെതിരായ വിജയം. താൻ പങ്കെടുത്ത മൂന്നാമത്തെ കളിയിലും ഇന്റർമിയാമിയെ വിജയിപ്പിച്ച മെസ്സി ആരാധകരുടെ കണ്ണിലുണ്ണിയായി എന്ന് മാത്രമല്ല, തനിക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു പെനാൽറ്റി സഹകളിക്കാരന് കൊടുത്ത് ടീമിനെ ആകെ ആവേശം വിതറുന്ന വിധത്തിൽ പ്രചോദിപ്പിച്ചതിനെ ഓർത്ത് ആരാധകർ ആവേശഭരിതരായി. മെസ്സി അമേരിക്കയിലെ കാണികളുടെ ആകെ ഹൃദയം കവർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കളിയിലും. മെസ്സിയുടെ വരവ് അമേരിക്കയിലാകെ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാധകരുടെ സ്നേഹത്തിൻ്റെയും മെസ്സിയുടെ മുന്നേറ്റങ്ങളുടെയും പുതിയ ചരിത്രം. ഒരുപക്ഷെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോലെയോ ഫ്രാൻസ് ലീഗ് നടക്കുന്ന ഫ്രഞ്ച് ലീഗ് പോലെയോ വേറെ ഏതെങ്കിലും ഇറ്റാലിയൻ ലീഗ് പോലെയോ ഒന്നുമുള്ള നിലവാരത്തിലുള്ള വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറത്ത് മെസ്സിയുടെ വരവുണ്ടാക്കിയ ആഹ്ലാദത്തിൻ്റെ ഒരു വേലിയേറ്റമുണ്ട്. അത് ഇപ്പോൾ പറഞ്ഞ പോലെ സ്നേഹത്തിൻ്റെ വേലിയേറ്റത്തെ പോലെ തന്നെ റെക്കോർഡുകളുടെ വേലിയേറ്റം കൂടി അവിടെ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ ഇന്റർമിയാമിക്ക് വേണ്ടി കളിച്ച് ഫ്രീ കിക്കിൽ ഏറ്റവും ഗോൾ നേടുന്നവരുടെ പട്ടികയിൽ മറഡോണയെ കൂടി പിന്തള്ളിയിരിക്കുന്നു. അങ്ങനെ പുതിയൊരു റെക്കോർഡ് കൂടി, ഡീഗോ മറഡോണയെ മറികടന്നു എന്ന റെക്കോർഡ് കൂടി മെസ്സി സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്റർമിയാമിക്ക് വേണ്ടി FC ഡെല്ലാസിനെതിരായ മത്സരത്തിൽ ഗോൾ ഫ്രീ കിക്ക് ഗോളാക്കിയതോടുകൂടിയാണ് തൻ്റെ കരിയറിലെ 63 ഗോള്, ഫ്രീ കിക്കിലൂടെയുള്ള 63-ാമത്തെ ഗോള് മെസ്സി സ്വന്തമാക്കിയത്. ഇന്റർമിയാമിയിൽ എത്തിയതിന് ശേഷം മെസ്സി രണ്ടാമത്തെ ഫ്രീ കിക്കാണ് ഗോളാക്കുന്നത്. തൻ്റെ മുമ്പിലുള്ള മറഡോണ 62 ഗോളായിരുന്നു നിലവിൽ നേടിയിട്ടുണ്ടായിരുന്നത്. സീക്കോ 62, റൊണാൾഡോ കോമാൻ 60, റൊഗേരിയോ സെനി 60 എന്നിവരെല്ലാം മെസ്സിക്ക് പിന്നിലായി കഴിഞ്ഞു. മറ്റ് ഫ്രീ കിക്ക് ഗോളുകൾ കൂടുതൽ നേടിയ ആളുകളിൽ മിയാമി സഹ ഉടമ കൂടിയായ ഡേവിഡ് ബെക്കാമാണ് ഉള്ളത്, 65 ഗോൾ. അതൊരു പക്ഷേ മെസ്സിക്ക് അധികം വൈകാതെ മറികടക്കാൻ കഴിയും. റൊണാൾഡിജോ 66 ഫ്രീ കിക്ക് ഗോളുകളുടെ ഉടമയാണ്. റൊണാൾഡിനോയെ കൂടാതെ ലെഗ്രോ ടാഗ്ലിയും 66 ഫ്രീ കിക്ക് ഗോളുകളുടെ ഉടമയാണ്. ഏറ്റവും കൂടുതൽ ഫ്രീ കിക്ക് ഗോള് ആക്കിയ റെക്കോർഡ് 77 ഫ്രീ കിക്ക് ഗോളുകൾ നേടിയിട്ടുള്ള മുൻ ബ്രസീലിയൻ താരം ജുനീഞ്ഞോയ്ക്കാണ്. 70 ഗോളുകൾ നേടിയ പെലെയാണ് രണ്ടാം സ്ഥാനത്ത്. എന്തായാലും 62-ൽ നിന്ന് 77-ലേക്ക് മെസ്സി സഞ്ചരിക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അമേരിക്കയിൽ തൻ്റെ ഫ്രീ കിക്ക് ഗോളുകളുടെ മുന്നേറ്റത്തിലൂടെ തൊട്ടുമുന്നിലുള്ള മറഡോണയെ മറികടന്നു കഴിഞ്ഞു. മെസ്സി വരുന്നതിന് മുമ്പ് ഇന്റർമിയാമി അമേരിക്കൻ ലീഗിൽ ദയനീയമായ അവസ്ഥയിലായിരുന്നു. ഏറ്റവും പിന്നിലുള്ള പോയിന്റ് നിലയിൽ ഏറ്റവും പിന്നിലുള്ള ടീം. മെസ്സി വരുന്നതിന് മുമ്പ് 13 മത്സരങ്ങളിൽ നിന്ന് 10 തോൽവി എന്നതായിരുന്നു ഇന്റർമിയാമിയുടെ സ്ഥിതി. മെസ്സി വന്നു, ഇപ്പോൾ 4 മത്സരം കളിച്ചു, 4 ജയിച്ചു. ഏറ്റവും ഒടുവിൽ ഇന്ന് കളിച്ച എവേ മത്സരം കൂടി കടന്നു എന്ന് പറയുമ്പോൾ ഇന്റർമിയാമിയെ സംബന്ധിച്ച് അത്യാഹ്ലാദകരമായ നിമിഷങ്ങളാണ്. ഇതുവരെ 4 മത്സരങ്ങളിൽ നിന്ന് മെസ്സി 7 ഗോളുകളും നേടി. 2018 ഇന്റർമിയാമി എന്ന മേജർ ക്ലബ്ബ് ലീഗ് സോക്കറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വർഷം കളിച്ച ആദ്യ 11 മത്സരങ്ങളിലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ക്ലബ്ബ് തുടങ്ങി 5 വർഷമായെങ്കിലും ഈ അടുത്ത കാലം വരെ വലിയ ആരാധക പിന്തുണയും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഗോൺസാലോ ഹിഗ്വെയിൻ ആണ് മുമ്പ് ഇന്റർമിയാമിക്ക് വേണ്ടി കളിച്ച ഒരു വലിയ താരം, അർജന്റീൻ താരം. ടീമിൻ്റെ എക്കാലത്തെയും വലിയ ടോപ്പ് സ്കോററും ഹിഗ്വെയിനാണ്. 67 മത്സരങ്ങളിൽ നിന്ന് 29 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ മെസ്സി 4 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകൾ നേടി എന്ന് നമ്മൾ നോക്കിയല്ലോ. എന്തായാലും ആരാധക പിന്തുണയുടെ കാര്യത്തിൽ മെസ്സി വന്നതോടുകൂടി ഇന്റർമിയാമി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. മിയാമിയുടെ ഓരോ മത്സരത്തിനും വേണ്ടി ലോകം ഇപ്പോൾ കാത്തിരിക്കുന്ന സ്ഥിതിയുണ്ട്, മെസ്സിയുടെ പ്രകടനം കാണാൻ വേണ്ടി. 4 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ മെസ്സി അവിടുത്തെ പിങ്ക് ജേഴ്സിയുടെ വിൽപ്പനയിലും റെക്കോർഡ് സൃഷ്ടിച്ചു. ഈ 7 ഗോളുകളിലൂടെ ലോകത്തിന് മുന്നിൽ നിരന്തരം കാണുന്ന ഒരു ടീമായി ഇന്റർമിയാമി മാറി എന്നുള്ളതാണ് മെസ്സിയുടെ വരവിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ്. ശതകോടികൾ കൊടുത്ത് മെസ്സിയെ ടീമിലെത്തിച്ചതിൻ്റെ ഫലം
ഒരുപക്ഷെ കളിക്കപ്പുറത്തുള്ള കച്ചവടത്തിലും കൂടി അവർ നേടുന്നുണ്ട്. ടീ ഷർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിൽപ്പന, കളിക്കാരുടെ സൂപ്പർ താരങ്ങളുടെ ടീ ഷർട്ട്. അതിൽ വമ്പൻ റെക്കോർഡുകളാണ് മെസ്സിയുടെ വരവോടുകൂടി ഉണ്ടായത്. നിലവിലെ പല റെക്കോർഡുകളും തകർന്നു വീണു. പ്രാദേശിക വിൽപ്പന റെക്കോർഡിൽ അമേരിക്കയിലെ NFL ഇതിഹാസം ടോം ബ്രാഡിയെ മെസ്സി മറികടന്നു. ക്ലബ്ബ് മാറ്റത്തിന് ശേഷം ജേഴ്സി വിൽപ്പനയിലൂടെ ഏറ്റവും വരുമാനം ഉണ്ടായത് ബ്രാഡിയുടെ ജേഴ്സിക്കായിരുന്നു. 2020 പിറന്ന ആ റെക്കോർഡ് മെസ്സി തിരുത്തിയെഴുതി. NBA ഇതിഹാസ താരം ലെബ്രോൺ ജെയിംസിൻ്റെ 2018 റെക്കോർഡായിരുന്നു നേരത്തെ ബ്രാഡ് മറികടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ കായിക രംഗത്തെ രണ്ട് ഇതിഹാസങ്ങളെയും മെസ്സി പിന്തള്ളിയിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെയാണ് മെസ്സി മറികടന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തിയപ്പോൾ റൊണാൾഡോയുടെ ജേഴ്സി വിറ്റുപോയതായിരുന്നു നേരത്തെയുള്ള ഏറ്റവും വലിയ റെക്കോർഡ്. മറ്റൊരു വലിയ റെക്കോർഡ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഈവൻറ്റ് മെസ്സി ഇന്റർമിയാമിയിൽ എത്തിയതിന് ശേഷമുള്ള ഈവൻ്റാണ്. ഇന്റർമിയാമി അറ്റ്ലാന്റ യുണൈറ്റഡ് മത്സരത്തിനിടെ മെസ്സി നേടിയ ഒരു ഉഗ്രൻ ഗോളിൻ്റെ കാഴ്ചയാണ് അത്. റോബർട്ട് ടെയ്ലറിൻ്റെ അസിസ്റ്റിൽ മത്സരത്തിൻ്റെ 22 മിനിറ്റിലാണ് ആ ഗോൾ പിറന്നത്. ഈ ഗോൾ മെസ്സിയുടെ 41-ാമത്തെ ഗിന്നസ് റെക്കോർഡായി, ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട കാഴ്ച എന്നുള്ള നിലയിൽ. അമേരിക്കൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ലൈവ് ഈവൻ്റ് എന്ന നേട്ടമാണ് അത് സ്വന്തമാക്കിയത്. 3.4 ബില്യൺ ആളുകളാണ് ആ ഗോൾ കാഴ്ച കണ്ടത്. ഇതോടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയ ഫുട്ബോൾ താരമായി മെസ്സി മാറി. ഇതോടെ 41 റെക്കോർഡാണ് മെസ്സി സ്വന്തമാക്കിയത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 40 റെക്കോർഡിൻ്റെ ഉടമയാണ്. റോബർട്ട് ലെവൻഡോസ്കി 9 റെക്കോർഡിൻ്റെ ഉടമയാണ്. എംബാപ്പെ 5, നെയ്മർ 4 റെക്കോർഡുകളുടെ ഉടമയാണ്. എവേ മത്സരത്തിലെ വിജയത്തോടുകൂടി ഇന്റർമിയാമി ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമോ എന്ന ആരാധകരുടെ ആകാംക്ഷയാണ് ബാക്കി നിൽക്കുന്നത്. ഇതുവരെയുള്ള മത്സരങ്ങളിൽ മെസ്സി അവതരിക്കുകയും ഓരോ കളിയിലും ഒറ്റയ്ക്ക് ജയിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് ടീമിനെ മാറ്റുകയും ചെയ്ത താരമായി മെസ്സി. മെസ്സിയുടെ വരവ് അമേരിക്കയെ ആകെ ആഹ്ലാദത്തിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. തുടർന്നുള്ള മത്സരങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏറ്റവും അവസാനത്തെ മത്സരവും ഉണ്ടാക്കിയ ആഹ്ലാദം അടക്കാനാകാതെ അമേരിക്കയിലെ ഫുട്ബോൾ ആരാധകരും ആവേശത്തിലാണ്. അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ലോകത്തെ മെസ്സി ആരാധകരും ആവേശത്തോടെ കാത്തിരിക്കുകയാണ് അമേരിക്കൻ ലീഗിൽ ഇന്റർമിയാമിയുടെ മുന്നേറ്റം ഏതുവരെ പോകും എന്നറിയാൻ. നന്ദി, നമസ്കാരം.